എടി പെണ്ണേ, എന്റെ മോട്ടോർ സൈക്കിൾ തുടക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? എന്റെ ഒപ്പം ഓടി നോക്കുകയാണ്. ആ എത്ര ദൂരം ഓടും? ആ ഓട് ഓട്, നമുക്ക് കാണാം. വാ വാ വാ, വാ വാ, എന്താ നിൽക്കുന്നത്? വേഗം വാ, കാണട്ടെ നിന്റെ ഓട്ടം. ആ അങ്ങോട്ട് വാ, വേഗം വാടി. എന്താ നിന്ന് കളഞ്ഞത്? എന്റെ സ്പീഡ് പിടിക്കാൻ നിന്നെ കൊണ്ട് ഒക്കില്ല പെണ്ണേ. ആട്ടെ, എന്നെ ഇഷ്ടപ്പെട്ടോ? എന്റെ മോട്ടോർ സൈക്കിള് ഏതാ കൂടുതൽ ഇഷ്ടം? എന്നെ വിടൂ, എന്നെ വിടൂ. പെണ്ണിന്റെ ഒരു നാണം. കല്യാണം കഴിയുന്നത് വരെ എന്നെ തൊടാൻ പാടില്ല ചേട്ടാ. കല്യാണം? എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ കല്യാണം എന്നെ ഇഷ്ടമാണ്. പിന്നെ എന്റെ വെപ്പാട്ടിയായിട്ട് വരാം. മറിയെടുത്ത് നീ എന്താ പറഞ്ഞേ? സാധാരണ എല്ലാ പെണ്ണുങ്ങളുടെ അടുത്തും പറയാറുള്ളത് തന്നെ, എന്റെ വെപ്പാട്ടിയായിട്ട് വരാൻ പറ്റുമോ? നിങ്ങളുടെ അടുത്ത് പറയാം. പറയൂടാ. ഓ, നാട്ടിലുള്ള എല്ലാ പടകൾക്കും അക്കാലത്ത് പിടിക്കാൻ നടക്കുന്നൊരു പൂവൻ. ഇനി മേലാ ലെവലിൽ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാട്ട് ഞാൻ അറിഞ്ഞാൽ നിന്റെ എല്ലാം ബാക്കി വയ്ക്കില്ല. അവളാണ് എന്റെ പറയാൻ നടക്കുന്നത്. എന്നാലും ഇവിടെ കല്യാണം കഴിക്കടാ. കല്യാണോ? കല്യാണോ എന്ന വാക്ക് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോ നാട് മുഴുവൻ വെപ്പാട്ടിയെ വെക്കത്തോളാം? നാടുതോറും അല്ല, വേണമെങ്കിൽ വീട് തോറും വയ്ക്കും. എന്റെ തടിക്ക് ആരോഗ്യമുണ്ട്, വീശിയെറിയാൻ കാച്ചു കൊടുക്കും. ഇന്ന് മറിയോട് ചോദിച്ചു, നാളെ ലളിതയോടും ചോദിക്കും. പെൺറൂമും കല്ലിൽ കൊത്തി വെച്ചതാണെങ്കിൽ പോലും വേണ്ടി വന്ന ഞാൻ അതിനോടും ചോദിക്കും. പക്ഷേ ഇവരാരും തന്നെ തന്തയുടെ പേരറിയാൻ വയ്യാത്ത കൊച്ചുങ്ങളെ പ്രസവിക്കില്ല. എവരെയല്ലേ നിനക്ക് വേണ്ടത്? നിന്റെ ഇഷ്ടം. പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു, ഇല്ലെങ്കിൽ അവന് ഒരു കഷണം ഞാൻ ബാക്കി വെക്കില്ലായിരുന്നു. എനിക്ക് എന്റെ തണ്ട ആരാന്നറിയാം. അവന് തണ്ട പലതാ. ഞാൻ ഇത്രയും മൃഗിഷ്ട ജീവിയാണോ? തന്തയുടെ പേരെന്താണെന്ന് അറിയാൻ പാടില്ലാത്തത് എന്റെ കുറ്റമാണോ? ഇതെല്ലാം എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കൂടെ കൂടെ ചിന്തിച്ചു നോക്കാറുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ശരിയല്ലായിരുന്നു. എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നു. അച്ഛനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അച്ഛൻ ആരാണെന്ന് അമ്മ പറഞ്ഞിട്ടുമില്ല. പക്ഷെ വീട്ടിൽ എത്രയോ ആണുങ്ങൾ വരുമായിരുന്നു. അമ്മയ്ക്ക് ഇത്രയധികം ബന്ധുക്കളോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. കുറേശ്ശെ കുറേശ്ശെ എനിക്ക് മനസ്സിലായി അമ്മയുടെ പോക്ക് ശരിയല്ലെന്ന്. വരുന്ന ആണുങ്ങളെ സൽക്കരിക്കാനേ എൻ്റെ അമ്മയ്ക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. വീട്ടിൻ്റെ ഒരു മൂലയിൽ ഞാനൊരു അനാഥനം പോലെ കിടക്കുമായിരുന്നു. ഒരു ദിവസം എൻ്റെ അമ്മ കല്യാണം കഴിച്ചു. അതിനുശേഷം വീട്ടിൽ ഒരു പുരുഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളെ അച്ഛ എന്ന് വിളിക്കണം എന്ന് അമ്മ പറഞ്ഞു തന്നു. അച്ഛൻ വന്നു കഴിഞ്ഞു. എന്റെ ദുരിതങ്ങളെല്ലാം അവസാനിച്ചെന്ന് ഞാൻ കരുതി. പക്ഷേ അത് വെറും സ്വപ്നം മാത്രമായിരുന്നു. എനിക്കൊരു കൊച്ചനുജൻ ജനിച്ചു. അവരുടെ ശ്രദ്ധയും ലാളനയും എല്ലാം അവനിലായിരുന്നു. പഴയതുപോലെ വീട്ടിലെ തിണ്ണയായിരുന്നു എന്റെ വാസസ്ഥലം. അനിയനെ മാത്രം സ്കൂളിൽ പറഞ്ഞയക്കുമായിരുന്നു. എനിക്കും പഠിക്കണമെന്ന് പറഞ്ഞതിന് കിട്ടിയ സമ്മാനം ചവിട്ടും തൊഴിയുമായിരുന്നു. എല്ലാം സഹിച്ചു സഹിച്ചു ഞാൻ സഹി കെട്ടു. സഹിക്കും തോറും കൂടുതൽ ഉപദ്രവിക്കും എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു ദിവസം ഞാൻ അമ്മയോട് കാശ് ചോദിച്ചു. അമ്മ തരികയില്ലെന്ന് പറഞ്ഞു. കയ്യിലിരിക്കുന്ന ഉടഞ്ഞ കുപ്പി കൊണ്ട് അമ്മയെ കുത്തിക്കളയുമെന്ന് പേടിപ്പിച്ചു. അമ്മ ഭയന്ന് കാശ് തന്നു. കാശുണ്ടാക്കാൻ ഇതാണ് മാർഗമെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. Thank you.
തുടങ്ങിയതാണ് ഈ ജീവിതം.
ആരാ ഇത് മേനോൻ സാറോ? താൻ എവിടെയായിരുന്നോ? ഞാൻ ഇവിടെ കിടന്നുണ്ട്. തന്റെ മടിയിലൊന്നുമില്ലല്ലോ. നിറയണ്ടേ? ജോലിയെല്ലാം ഉണ്ടോ? കയറിക്കോ, പറയാം. ഓ ഇഞ്ചക്ഷൻ ഉള്ള മരുന്നുണ്ട്. ദയവ് ചെയ്ത് ഇത് അവിടെ ഒന്ന് എത്തിക്കണം. വേഗം ചെല്ലും.